അഹിംസയിലൂന്നിയ സമരം മാത്രമായിരുന്നില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. നിരവധി വിപ്ലവകാരികളുടെ രക്തസാക്ഷിത്വം കൂടിയാണ് ആ പോരാട്ടം. ജാലിയൻവാലാബാഗിൽ സമരക്കാരെ കൂട്ടക്കൊല ചെയ്ത മൈക്കൽ ഓഡയറെ വെടിവെച്ചു കൊന്ന ഉദ്ധം സിംഗ് കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് 83 വർഷം. ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ജാലിയൻവാലാബാഗിൽ നൂറുകണക്കിന് ഇന്ത്യക്കാർ വിടഞ്ഞുവീണു മരിക്കുന്നത് നേരിൽ കണ്ട 19-കാരൻ. വെടിവെക്കാൻ ഉത്തരവിട്ട ജനറൽ മൈക്കിൾ ഓഡയറിന്റെ ആക്രോശവും കൂടി കണ്ട് അരിശം പൂണ്ട ആ ചെറുപ്പക്കാരൻ 21 വർഷം കാത്തിരുന്നു. നിരായുധരായ സ്വാതന്ത്ര്യ സമര സേനാനികളെ കൂട്ടക്കൊല ചെയ്ത ജനറൽ ഓഡയറിനെ ബ്രിട്ടീഷ് പാർലമെന്റിനുള്ളിൽ കയറി വെടിവെച്ചു കൊന്നാണ് അയാൾ അതിനെ കണക്കുതിർത്തത്. സ്വന്തം നാടിനായി ബ്രിട്ടീഷുകാരോട് പ്രതികാരം ചെയ്ത ആ രാജ്യസ്നേഹിയുടെ പേരാണ് സർദാർ ഉദം സിംഗ് കംബോജ്. 1940 ജൂലൈ 13 ബ്രിട്ടനിലെ കാങ്സ്റ്റൺ ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്ന മുൻ പഞ്ചാബ് ഗവർണർ കൂടിയായ മൈക്കിൾ ഓഡയറെ 2 തവണ വെടിയുയർത്തിയാണ് ഉദം സിംഗ് കൊലപ്പെടുത്തിയത്. പിന്നാലെ പട്ടാളം പിടികൂടി തുറങ്കിലടച്ചു. ജൂലൈ 31 ആ ധീരനെ കഴുമരത്തിലേറ്റി. അടങ്ങാത്ത സ്നേഹത്തിന്റെ പ്രതീകം കൂടിയായ ഉദം സിംഗ് തൂക്കുകയറിലേക്ക് അടുക്കുമ്പോൾ പ്രായം വെറും 40 മാത്രമായിരുന്നു. വിചാരണക്കിടെ കോടതിയിൽ ഉദം സിംഗിന്റെ ഗർജനം മുഴങ്ങി. ഞാൻ തന്നെയാണ് മൈക്കിൾ ഓഡയറിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. എനിക്ക് മരിക്കാൻ ഭയമില്ല. ജന്മനാടിനു വേണ്ടി ജീവത്യാഗം ചെയ്യുന്നതിൽ പരം ഒരു പുണ്യം വേറെയുണ്ടോ? രാം മുഹമ്മദ് സിംഗ് ആസാദ് ഉദം സ്വയം തന്നെ വിളിച്ചതും ശരീരത്തിൽ പച്ചകുത്തിയതും അങ്ങനെയായിരുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അഹിംസാത്മക സമരമാർഗത്തിലൂടെ മാത്രമായിരുന്നില്ലെന്ന് വ്യക്തമാണ്. ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയ വിപ്ലവ നക്ഷത്രങ്ങളെ കൂടി ചേർത്ത് വായിക്കുമ്പോഴേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് പൂർണ്ണത കൈവരൂ. ജീവൻ പോലും രാജ്യത്തിന് സമർപ്പിച്ച ധീരദേശാഭിമാനിയുടെ ഓർമ്മദിനം പോരാട്ടത്തിന്റെ പുത്തൻ ഊർജമാണെന്നും. അക്ഷത ചിർക്കള, കൈരളി ന്യൂസ്.